മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന പല ക്ലീഷകളെയും പൊളിച്ചടിക്കിയ ചില അടാറ് സീനുകളെ കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. അതിന്റെ കമന്റ് ബോക്സിൽ ഒത്തിരി പേർ അതുപോലുള്ള മറ്റ് ക്ലീഷെ ബ്രേക്കിംഗ് സീനുകൾ കമന്റ് ചെയ്ത് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ കമന്റുകളിലൂടെ വന്ന രസകരമായ സീനുകളും ഒപ്പം ഞാൻ തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ചില രംഗങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ആദ്യ ഭാഗത്തിന് നൽകിയ ഗംഭീര വരവേൽപ്പ് ഈ വീഡിയോയ്ക്കും നൽകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ജെൻഡർ, റീസ്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. തൊമ്മനും മക്കളും. മമ്മൂട്ടിയെ നായകനാക്കി ഷാഫി സംവിധാനം ചെയ്ത കോമഡി ഫാമിലി ചിത്രമായിരുന്നു 2005 പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും. ബെന്നി പി നായരമ്പലം സ്ക്രിപ്റ്റ് എഴുതിയ ഈ ചിത്രം ഒരു സാധാരണ ക്ലീഷകൾക്ക് നിറഞ്ഞൊരു കുടുംബ ചിത്രമായിരുന്നെങ്കിലും ഇതിലെ പല ഡയലോഗുകളും മലയാള സിനിമയിലെ ഇന്നും നിലനിൽക്കുന്ന പല ക്ലീഷകളും പൊളിച്ചെടുക്കുന്നതായിരുന്നു. ഈ സിനിമയിലൂടെ ഒത്തിരി ആരാധകരെ നേടിയ ഒരു കഥാപാത്രമാണ് സലിം കുമാറിന്റെ രാജാക്കണ്ണ്. ഈ സിനിമയിലെ ഒരു സീനിൽ വില്ലനായ കലാശാല ബാബുവിന്റെ തേവരനോടും മകളോടും മമ്മൂക്ക പഞ്ച് ഡയലോഗ് അടിച്ച് മാസ് കാട്ടുന്നുണ്ട്. സാധാരണ സിനിമകളിൽ നായകൻ വില്ലനോട് പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് മാസ് BGM വിത്ത് സ്ലോ മോഷൻ ആണല്ലോ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. എന്നാൽ ആ ക്ലീഷയെ പൊളിച്ചെടുക്കുന്നുണ്ട് സലിം കുമാറിന്റെ രാജാക്കണ്ണ് ഈ സീനിൽ. സംഭവം പഞ്ച് ഡയലോഗ് കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിരുന്ന സലിം കുമാർ സ്ലോ മോഷനിൽ നടക്കുന്നു. സാധാരണ ഇമ്മാതിരി പഞ്ച് ഡയലോഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ നായകന്മാർ ഇങ്ങനെ സ്ലോ മോഷനിലാണ് നടക്കാറെന്ന് രാജാക്കണ്ണ് പറയുന്നു. മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ക്ലീഷയെ കിടുക്കനായി പൊളിച്ചു കൊടുത്തൊരു സീൻ തന്നെയായിരുന്നു തൊമ്മനും മക്കളിലെ ഈ രംഗം. പോലീസ്. VK പ്രകാശിന്റെ സംവിധാനത്തിൽ 2005 റിലീസായ ചിത്രമായിരുന്നു പോലീസ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും പാട്ടുകളൊക്കെ വൻ ജനപ്രീതി നേടിയിരുന്നു. അപ്പോ ഈ സിനിമയിൽ പൃഥ്വിരാജിന്റെ വീട്ടിൽ പൃഥ്വിയെ ആക്രമിക്കാൻ ഒരു ഗുണ്ട കയറുന്ന രംഗമുണ്ട്. സാധാരണ ഇത്തരം ഫൈറ്റ് സീനുകളിൽ നമ്മൾ കാണുക വീട്ടിലെ ജനൽ ചില്ലുകളും TVയും കണ്ണാടിയും ഫർണിച്ചറുകളും ഗ്ലാസ്സിലുള്ള ടേബിളുകളും ഒക്കെ പൊട്ടിച്ച് അവസാനം ഫൈറ്റിൽ നായകൻ ജയിക്കുന്നതാണ്. എന്നാൽ ഈ ക്ലീഷയെ വളരെ രസകരമായി പൊളിച്ചടിക്കിയ ഒരു രംഗമായിരുന്നു ഇത്. കാശ് കൊടുത്തു വാങ്ങിയ ഓരോ സാധനങ്ങളുടെയും കണക്ക് പറഞ്ഞ് ഗുണ്ടയെ തല്ലുന്ന നായകൻ തന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളും തകരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതിലൂടെ പ്രൊഡ്യൂസർക്കും ഒരു വൻ തുക ലാഭം നേടിക്കൊടുത്തു രാജുവേട്ടൻ. കമന്റിലൂടെ ഈ സീനിനെ കുറിച്ച് പറഞ്ഞ ലിൻസ് ജോസിനും എഡ്വിൻ കെ ആന്റണിക്കും പ്രത്യേകം നന്ദി. തെങ്കാശിപട്ടണം. സുരേഷ് ഗോപിയെയും ലാലിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റാഫി മക്കാർട്ടിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2000 പുറത്തിറങ്ങിയ തെങ്കാശിപട്ടണം. ആക്ഷൻ ഹീറോ ആയിരുന്ന സുരേഷ് ഗോപിയെ ഒരു കോമഡി റോളിൽ പ്രതിഷ്ഠിച്ച് കയ്യടി നേടിയ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തെങ്കാശിപട്ടണം. ഈ സിനിമയിൽ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ദിലീപ് അവതരിപ്പിച്ച ശത്രു. എന്റെ പേര് ശത്രു. പിണങ്ങി നിൽക്കുന്ന നായകനെയും നായികയെയും ഒന്നിപ്പിക്കാൻ ശത്രു പ്ലാൻ ചെയ്യുന്ന പദ്ധതികളെല്ലാം പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചവയായിരുന്നു. അതിലൊന്നായിരുന്നു എന്ന പാട്ട്.
ബൈ ദ വേ, നമ്മുടെ എം ജി അരന് ജലദോഷമായിരുന്ന സമയത്താണ് പുള്ളി ഈ പാട്ട് പാടിയത് കേട്ടോ. ആ അപ്പൊ പറഞ്ഞു വന്നത്, സാധാരണ മലയാള സിനിമകളിൽ കണ്ടുവരുന്ന ക്ലീഷയാണല്ലോ പാട്ട് തുടങ്ങുമ്പോൾ എവിടെ നിന്നില്ലാതെ കയറി വരുന്ന ഡാൻസേഴ്സ്. ഈ ഡാൻസേഴ്സിനെ പണ്ട് ലാലിട്ടൻ പുച്ഛിച്ചത് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ നമുക്ക് തെങ്കാശി പട്ടണത്തിൽ കാണാം. നായകനെയും നായികയെയും ഒന്നിപ്പിക്കാനുള്ള പാട്ടിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനെ ദിലീപിന്റെ കഥാപാത്രം ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒടുവിൽ പാട്ട് തീരാറാകുമ്പോൾ കാശിന്റെ കാര്യം പറഞ്ഞ് ഈ ഡാൻസേഴ്സ് ദിലീപുമായി കടിപിടി കൂടുന്നതൊക്കെ രസകരമായ ഒരു ക്ലീഷ്യ ബ്രേക്കിംഗ് സീൻ തന്നെയായിരുന്നു. കമന്റിലൂടെ ഈ സീനിനെ കുറിച്ച് പറഞ്ഞ മിഥുനും ആൽബിൻ സോണിക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സീനിലേക്ക് കടക്കാം. അമർ അക്ബർ അന്തോണി. പല സീനുകളിലൂടെ മലയാളത്തിലെ ഒത്തിരി സിനിമാ ക്ലീഷകൾ പൊളിച്ചടിക്കിയ ഒരു ചിത്രമായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്നിവരുടെ സ്ക്രിപ്റ്റിൽ നാദൃശ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണി. 2015 പുറത്തിറങ്ങിയ ഈ മൾട്ടിസ്റ്റാർ കോമഡി ചിത്രത്തിൽ പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു നായകന്മാരായി എത്തിയത്. സാധാരണ സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്നൊരു ക്ലീഷ്യ സീനാണ് കൂട്ടുകാരിൽ ഒരുത്തനെ ആരെങ്കിലും കയറി പഞ്ഞുകിടുമ്പോൾ അത് ചോദിക്കാൻ തിരിച്ചു ചെന്ന് ചാമ്പുന്ന കൂട്ടുകാരെ. അമർ അക്ബർ അന്തോണിയിൽ അതുപോലൊരു സീൻ ജയസൂര്യ ഏറ്റുപിടിക്കുന്നുണ്ട്. ജയസൂര്യയെ പഞ്ഞിക്കിട്ടവനിട്ട്, അതായത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനിട്ട് തിരിച്ചു പണിയാൻ മാസായി സ്ലോ മോഷനിൽ മാസ് BGM ഒക്കെ ഇട്ട് കിണ്ണൻ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന കൂട്ടുകാരായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും. ഇപ്പോ ഒരു കിടുക്കം ഫൈറ്റ് കാണാം എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ ഇളിപ്പേരാക്കുന്നതായിരുന്നു അടുത്ത സീൻ. പ്രതികാരം നാളെ ചെയ്താൽ മതി. ബൈക്ക് സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് പ്രതികാരം നാളെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന നായകന്മാർ മലയാള സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ തന്നെ ഇന്നേ വരെ കാണാത്തൊരു സീനായിരുന്നു. കമന്റിലൂടെ ഈ സീനിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച സനുവിനും പ്രഗൽഫിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സീനിലേക്ക് പോകാം. കപ്പേള. അന്നബെൻ, ശ്രീനാഥ് ഭാസി, റോഷൻ മാത്യു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരു അഭിനേതാവ് കൂടിയായ മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2020 റിലീസായ കപ്പേള. ഈ സിനിമയിൽ ഇന്റർവെല്ലിൽ മാത്രം സ്ക്രീനിൽ വന്ന് പിന്നീട് അങ്ങോട്ട് സിനിമ തന്നെ തന്റേതാക്കുന്ന ഒരു കിടിലം കഥാപാത്രമായിരുന്നു ശ്രീനാഥ് ഭാസി അവതരിപ്പിച്ച റോയ്. റോയുടെ ഇൻട്രോ സീൻ തന്നെ കട്ട മാസാണ്. ഒരു ഗുണ്ട വന്നിട്ട് കടക്കാരനോട് തട്ടിക്കയറി കടയിലെ പ്ലാസ്റ്റിക്കും തൂക്കിയിട്ട കുപ്പികളും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സീൻ. ഇത് കണ്ട് അവിടെ നിൽക്കുന്ന നായകൻ ആ കടയിലിരുന്ന സോഡാ കുപ്പികൾ ഓരോന്നായി പെറുക്കി എറിഞ്ഞ് വില്ലനെ അവിടെ നിന്ന് ഓടിക്കുന്നു. സാധാരണ ഇങ്ങനെ ഒരു രംഗം കഴിഞ്ഞാൽ ആ കടക്കാരൻ നായകനോട് നന്ദി പറയുകയോ അല്ലെങ്കിൽ നായകൻ തന്റെ ഇൻട്രോ ഗംഭീരമാക്കി സ്ലോ മോഷനിൽ തിരിച്ച് നടന്നു പോവുകയോ ഒക്കെയാണ് പതിവ്. എന്നാൽ ഇവിടെ ആ കടക്കാരന്റെ ഒറ്റ ഡയലോഗിലൂടെ ഈ ക്ലീഷയെ പൊളിക്കുകയാണ് സംവിധായകൻ. ഇവിടെ സ്വന്തം ബസിന്റെ ചില്ല് വരെ പൊട്ടിച്ച നായകന് പ്രൊഡ്യൂസർ തന്നെ നേരിട്ട് വന്ന് ലൈക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച സീൻ വരെ വന്നിട്ടുള്ള മലയാള സിനിമയിൽ ഇതൊരു ഉഗ്രൻ ക്ലീഷേ ബ്രേക്കിംഗ് തന്നെ ആയിരുന്നു. കമന്റിലൂടെ സീൻ സജസ്റ്റ് ചെയ്ത ഷമീറിനും അബ്ദുൾ റഹീമിനും പീസ് മൈൻഡിനും മോങ് ഓഫ് അൽസിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സീനിലേക്ക് കടക്കാം. മലയാളി. കലാഭവൻ മണിയെ നായകനാക്കി CS സുധീഷ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 2009 പുറത്തിറങ്ങിയ മലയാളി. പടം വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും മലയാള സിനിമയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ക്ലീഷയെ തകർത്ത സീൻ ഈ സിനിമയിലുണ്ട്. മാർക്കറ്റിൽ നടക്കേണ്ട ഫൈറ്റ് വില്ലനെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ച് വിജനമായ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഫൈറ്റ് നടത്തിയ മണിച്ചേട്ടനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. എന്താണെന്നറിയില്ല, മണിച്ചേട്ടന് മാർക്കറ്റിലെ പാവങ്ങളോട് എന്തോ സെന്റിമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമയിലും ഉണ്ട് അതുപോലൊരു ഐറ്റം. അതിൽ അടി മാർക്കറ്റിൽ നടക്കുന്നില്ല, പക്ഷെ ഇവിടെ മാർക്കറ്റിൽ വെച്ച് അടി നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടുവന്ന മലയാള സിനിമ കീഴ്വഴക്കം അനുസരിച്ച് നായകൻ മാർക്കറ്റിൽ വെച്ചൊരു അടി നടത്തുമ്പോൾ ചുറ്റുമുള്ള തക്കാളി, വെണ്ടയ്ക്ക മുതലായ പച്ചക്കറികൾ എയറിൽ പറന്ന് കളിക്കും. പിന്നെ അതിന്റെ മേലൊക്കെ കിടന്ന അടി കൂടി പച്ചക്കറി മുഴുവൻ നാശമാക്കും. പിന്നെ ആ മാർക്കറ്റിലെ ഉന്തുവണ്ടികളും കൈവണ്ടികളും ഒക്കെ ഉരുട്ടി പൊട്ടിച്ച് മാർക്കറ്റ് ഫുള്ള് തകർത്തിട്ട് നായകൻ പോകും.
ഒരു നായകനും ഇന്നേ വരെ ഈ നാശമായ സാധനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അവിടെയാണ് മണിച്ചിട്ട് വ്യത്യസ്തനാവുന്നത്. എല്ലാവരും തല്ലി പൊളിച്ചിട്ട് പോവാറ പതിവ്. പക്ഷേ ഞാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ മാധവൻ തന്നിട്ടേ പോവും. എല്ലാത്തിനും നഷ്ടപരിഹാരം കൊടുക്കാൻ മണിച്ചേട്ടൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതാരും കാണാതെ പോകരുത്. ഈ സീൻ കമന്റിലൂടെ ഓർമ്മിപ്പിച്ച അതുലിനും എ ക്രിയേഷൻസിനും അരവിന്ദ് രാജുവിനും നന്ദി. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും ഹരിസാർ സംവിധാനം ചെയ്ത വിനയൻ സാർ സംവിധാനം ചെയ്ത ട്രാജഡി ചിത്രമായിരുന്നു 2003 റിലീസായ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. പൃഥ്വിരാജ് നായകനായ ഈ ചിത്രം ഒരുമാതിരിപ്പെട്ട സകല ട്രാജഡി ക്ലീഷകളും നിറഞ്ഞ ഒരു ദുരന്ത ചിത്രമായിരുന്നു. പടം ദുരന്തമെന്നല്ല, ദുരന്തങ്ങൾ നിറഞ്ഞൊരു പടം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ സിനിമയിൽ നായകന്റെ ഇൻട്രോ സീനിൽ തന്നെ ഒരു അടാർ ക്ലീഷെ ബ്രേക്കിംഗ് ഉണ്ട്. കഴിഞ്ഞ സീനിൽ പറഞ്ഞ മാർക്കറ്റ് ഫൈറ്റ് തന്നെയാണ് ഇവിടെയും സീൻ. പില്ലന്മാരെ അടിച്ച് തൂഫാനാക്കുന്ന രാജുവേട്ടൻ മാർക്കറ്റിലെ സകല പച്ചക്കറികളും നശിപ്പിക്കുന്നു. നമ്മള് സാധാരണ കണ്ടുവരുന്ന സിനിമകളിൽ നായകൻ പൊടിയും തട്ടി പോവുകയും കച്ചവടക്കാർ നഷ്ടം സഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നായകനെയും വില്ലനെയും ഒരുപോലെ എതിർക്കാൻ ഒരു ഹീറോ ഉദയം ചെയ്യുകയാണ്, സുഹൃത്തുക്കളെ ഉദയം ചെയ്യുകയാണ്. അണ്ണൻ കട്ട മാസ്. തക്ക സമയത്ത് ഇന്ദ്രൻസ് ചേട്ടൻ ഇടപെട്ടത് കൊണ്ടും വില്ലൻ നഷ്ടപരിഹാരം കൊടുക്കാതെ ഏറ്റത് കൊണ്ടും നായകന്റെ ഇമേജ് നഷ്ടമാകാതെ രക്ഷപ്പെട്ടു. കമന്റിലൂടെ ഈ രംഗം സജസ്റ്റ് ചെയ്ത മോൺസ്റ്റർ രാജനും അനീഷ് മുരുകേഷനും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് പഠിക്കാം. അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിലെ ചില ക്ലീഷെ ബ്രേക്കിംഗ് സീനുകൾ. ഇനിയും ഇത്തരം രംഗങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക, ഇതുപോലെ അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യാം. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി വീണ്ടും വരാം. ഓക്കെ, ബൈ.